പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ പാഠഭാഗമായ സർവസമ വാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് ആണ്. നിങ്ങൾ സമവാക്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇക്വേഷൻസ്. എന്തായിരുന്നു ഇക്വേഷൻസ്? അക്കങ്ങൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയകൾ ചെയ്യുകയായിരുന്നു ഇക്വേഷൻസിൽ ചെയ്തത്. അപ്പം എന്താണ് ഇക്വേഷൻസ്, എന്താണ് ഐഡൻറ്റിറ്റീസ്, അത് നമുക്കറിയണ്ടേ? ഇവിടെ നമുക്ക് 2x + 3 = 3x + 2 എന്നൊരു സമവാക്യമുണ്ട്. അതിൽ എക്സിന് 1 എന്ന വില കൊടുത്താൽ എങ്ങനെ വരുമെന്ന് നോക്കാം. 2x + 3 3x + 2 ഇവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന വില കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 1 എന്ന വില കൊടുത്താൽ 2 × 1 + 3 ഇവിടെ 3 × 1 + 2 ആവും. 2 + 3 ഇവിടെ 3 + 2 ഇവിടെയും 5 ആണ്. അതുപോലെ ഇവിടെയും 5 ആണ് വന്നിരിക്കുന്നത് അല്ലെ? 2 × 5 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എക്സിന് 2 എന്ന വില കൊടുത്തു നോക്കാം. 2 × 2 + 3 ഇവിടെ 3 × 2 + 2 2 × 2 = 4 + 3 3 × 2 = 6 + 2 4 × 3 = 7 ഇവിടെ 6 × 2 = 8 ഇവിടെ 2 ഒരുപോലെയല്ല വന്നിരിക്കുന്നത്. ഇവിടെ 2 വില 5 എന്ന് വന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ 2 വില മാറി. അതായത് എക്സ് ഈക്വൽ ടു 1 എന്ന ഒരു വില കൊടുക്കുമ്പോൾ മാത്രമേ 2x + 3 = 3x + 2 എന്ന സമവാക്യം ഒരേപോലെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ തുല്യമായി വരുന്നുള്ളൂ. ഇനി നമുക്ക് x + x + 1 = 2x + 1 എന്നതിൽ എക്സിന് വില കൊടുത്തു നോക്കാം. x + x + 1 ഇവിടെ 2x + 1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് 1 എന്ന് വില കൊടുക്കുമ്പോൾ 1 + 1 + 1 ഇവിടെ 2 × 1 + 1 ഇവിടെ 1 + 2 2 + 1 3 3 രണ്ടിടത്തും 3 എന്ന് വില കിട്ടി. ഇനി 2 കൊടുത്തു നോക്കിയാലോ. 2 + 2 + 1 2 × 2 + 1 2 + 3 4 + 1 5 5 എക്സിന് 2 എന്ന വില കൊടുത്തപ്പോഴും ഇവിടെ ഒരേ വില തന്നെയാണ് കിട്ടിയത്. രണ്ട് വശത്തും ഒരേ സംഖ്യ തന്നെയാണ് കിട്ടിയത്. ഇതുപോലെ എക്സിന് 3, 4 എന്നിങ്ങനെയുള്ള ഏത് വിലകൾ കൊടുത്താലും ഇതിൽ മാറ്റമുണ്ടാവില്ല. ഇടതുവശത്തും വലതുവശത്തും, അല്ലെങ്കിൽ x + x + 1 എന്നതും 2x + 1 എന്നതും എപ്പോഴും തുല്യമായി വരുന്നു. അപ്പോൾ എല്ലാ സംഖ്യകൾക്കും തുല്യമായി വരുന്ന ഇതുപോലെയുള്ള സമവാക്യങ്ങളെയാണ് സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. എക്സിന് ഏതൊരു വില കൊടുത്താലും എല്ലായ്പ്പോഴും തുല്യമായി വരുന്ന, എല്ലായ്പ്പോഴും ശരിയായി വരുന്ന സമവാക്യങ്ങളെയാണ് സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ളത് സംഖ്യകളുടെ ഗുണനഫലത്തെക്കുറിച്ചാണ്. തുകകളുടെ ഗുണനഫലം, സംഖ്യകളുടെ അല്ല, തുകകളുടെ, രണ്ട് സംഖ്യകളുടെ തുകയുടെ ഗുണനഫലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് സംഖ്യകളുടെ ഗുണനഫലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് 12 cm നീളവും 7 cm വീതിയുമുള്ള ഒരു ചതുരമാണ്. അപ്പം ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 7നെയും 12നെയും കൂടി ഗുണിച്ചാൽ മതി നമുക്ക് 12 cm നീളവും 7 cm വീതിയുമുള്ള ഈ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ, അല്ലെങ്കിൽ ഏരിയ കാണാൻ അതിനെ 7നെയും 12നെയും കൂടി ഗുണിച്ചാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 12 cm നീളവും 7 cm വീതിയുമുള്ള ഒരു ചതുരമുണ്ട്. അതിൻ്റെ കൂടെ 3 cm നീളവും 7 cm
സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പരപ്പളവ് കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം 7 × 12 എന്ന് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? അതിനെ അടുത്ത ചതുരത്തിൻ്റെ പരപ്പളവും കൂടി കൂട്ടിയാൽ മതി. 7 × 12 ചെയ്താൽ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. 7 × 12 എന്ന് പറയുന്നത് ഈ ചതുരത്തിൻ്റെ പരപ്പളവാണ്. ഇനി 7 × 3 എന്ന് പറയുന്നത് ഈ ചതുരത്തിൻ്റെ പരപ്പളവാണ്. അപ്പം ഈ രണ്ട് ചതുരത്തിനെയും കൂടി കൂട്ടി നമുക്ക് ഒരു ചതുരമാക്കാം. ഇത് 7 സെൻറ്റിമീറ്റർ നീളമുള്ള, ഇത് 12 സെൻറ്റിമീറ്റർ നീളമുള്ള ചതുരം, ഇത് 3 സെൻറ്റിമീറ്റർ നീളമുള്ള ചതുരം. രണ്ടിൻ്റെയും വീതി 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പരപ്പളവ് എന്ത് കാണാൻ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലേ. അപ്പോൾ 12നെയും 3നെയും കൂടി കൂട്ടിയാൽ നീളമായി. അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12 + 3 × 7 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ മറ്റൊരു ചതുരമാണ് താഴെ തന്നിരിക്കുന്നത്. അതിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററും വീതി 7 സെൻറ്റിമീറ്ററും ആണ്. ഈ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററും ആണ്. ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടി നമുക്ക് ഇങ്ങനെ ഒരു ചതുരം കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററും ഇതിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും ഇതിൻ്റെ വീതി 2 സെൻറ്റിമീറ്ററും. ഇത് 12 സെൻറ്റിമീറ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്യാം? ഇത് 7 × 12 ഇത് 2 × 12 ആണ്. ഇവിടെയോ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഇത് 7 × 12 ഇത് 2 × 12. പക്ഷേ 2 ഉം 7 ഉം കൂടി കൂട്ടുമ്പോൾ 9 വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ രണ്ടിൻ്റെയും പരപ്പളവ് കൂട്ടിയാൽ ഇത് കിട്ടുന്നത് പോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും പരപ്പളവുകൾ തമ്മിൽ കൂട്ടിയാലും ഇതിൻ്റെ പരപ്പളവ് കിട്ടും. അതെന്ത് എങ്ങനെ വരും? 7 × 12 × 2 × 12. അപ്പോൾ എത്ര വരും? 7 × 12 + 2 × 12. അപ്പോൾ 12 × 7 + 2 എന്ന് വരും. 12 × 7 + 2 എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യും? 12നെ 7 കൊണ്ട് ഈ 7 കൊണ്ട് 12നെയും ഗുണിച്ചു, ഈ 7 കൊണ്ട് 3നെയും ഗുണിച്ചു. 7 × 12 = 7 × 3. ഇവിടെ വന്നപ്പോഴോ ഈ 12 കൊണ്ട് 7നെയും ഗുണിച്ചു, ഈ 12 കൊണ്ട് 2നെയും ഗുണിച്ചു. ഇനി ഇവിടെ നമുക്ക് സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ചാലോ? ഇവിടെ 12ന് പകരം എക്സ് എന്നും 3ന് പകരം വൈ എന്നും എടുത്തു. ഇനി രണ്ടിടത്തും കോമൺ ആയി വരുന്ന രണ്ടിടത്തുമുള്ള 7ന് പകരം സെഡ് എന്നെടുത്തു കഴിഞ്ഞാൽ എക്സിനെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x × z x z + y × z = എന്ത് വന്നു? x × x z y × y z = x + y × z എന്ന് വരും. ഇതിനെ നമുക്കൊന്ന് തിരിച്ചിടാം. x + y × z = x z + y z എന്ന് വന്നു. ഇനി ഇവിടെ നമുക്ക് എന്തെഴുതാം? കോമൺ ആയിട്ട് പുറത്തുള്ള 12ന് x എന്ന് കൊടുത്തു, u + v എന്ന് കൊടുത്തു. അപ്പോൾ x × u (xu) + x × v (xv) = x × u + v അല്ലെങ്കിൽ x × u + v (xu + xv) എന്ന് കിട്ടും. അതായത് എക്സ് കൊണ്ട് യുവിനെയും ഗുണിച്ചു, എക്സ് കൊണ്ട് വിനെയും ഗുണിച്ചു. നമ്മളിവിടെ 12 കൊണ്ട് 7നെയും ഗുണിച്ചു, 12 കൊണ്ട് 2നെയും ഗുണിച്ചു. ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ചതുരങ്ങളുടെ എല്ലാം പരപ്പളവുകളെ, ഏരിയകളെ തമ്മിൽ കൂട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ ഏരിയ 7 × 12 ആണ്. ഇവിടെ ഏരിയ 2 × 12 ആണ്. ഇവിടെ ഏരിയ 3
20 into 70 plus 6 into 70 plus 6 into
plus 80 plus 420 plus 420 plus 20 plus 4 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